റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ കടുത്ത വിമർശകനും പ്രതിപക്ഷ നേതാവുമായ അലക്സി നവൽനി ജയിലിൽ മരിച്ചതായി അധികൃതർ. കഠിനമായ സാഹചര്യങ്ങളിൽ ഏകാന്ത തടവിലായിരുന്നുവെങ്കിലും നവൽനി സമൂഹ മാധ്യമങ്ങളിലൂടെ പുടിനെതിരെ വിമർശനം തുടർന്നിരുന്നു. കാണാനെത്തുന്ന അഭിഭാഷകർ വഴിയാണ് സമൂഹ മാധ്യമങ്ങളിൽ ജയിലിൽ നിന്ന് നവൽനി സന്ദേശങ്ങൾ നൽകിയിരുന്നത്. അതിശൈത്യ മേഖലയായ യമോല നൈറ്റ്സ് പ്രവിശ്യയിലെ ജയിലിൽ പ്രഭാത നടത്തത്തിനു ശേഷം കുഴഞ്ഞുവേണമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. പുടിൻ ഭരണത്തിലെ അഴിമതിക്കെതിരെ ഒരു ദശകത്തിലേറെ സമരം നയിച്ച നവൽനി വിവിധ കേസുകളിലായി 28 വർഷം തടവിനാണ് ശിക്ഷിക്കപ്പെട്ടിരുന്നത്. വ്യാഴാഴ്ച കോടതിയിൽ വീഡിയോ വഴി പ്രത്യക്ഷപ്പെട്ട നവൽനി ആരോഗ്യവാനായി കാണപ്പെട്ടിരുന്നു. 2020 ഓഗസ്റ്റിൽ രാസവിഷബാധം മൂലം അബോധാവസ്ഥയിലായ നവൽനി ജർമ്മനിയിൽ 5 മാസം നീണ്ട ചികിത്സയ്ക്ക് ശേഷമാണ് സുഖം പ്രാപിച്ചത്. പുടിൻ ഭരണകൂടമാണ് വിഷം നൽകിയത് എന്ന് ആരോപണം ഉയർന്നിരുന്നു. ചികിത്സ കഴിഞ്ഞ് ജർമ്മനിയിൽ നിന്ന് മടങ്ങിയെത്തിയ നവൽനിയെ മോസ്കോ വിമാനത്താവളത്തിൽ അറസ്റ്റ് ചെയ്തു. 2021 ഫെബ്രുവരിയിൽ 3.5 വർഷത്തെ തടവിനാണ് പിന്നീട് ശിക്ഷിക്കപ്പെട്ടത്. 2022 മാർച്ചിൽ ഇത് 9 വർഷമാക്കി നീട്ടി. തീവ്രവാദ കുറ്റം ചുമത്തി കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ 19 വർഷം തടവ് കൂടി വിധിച്ചു. കഴിഞ്ഞ ഡിസംബറിലാണ് മോസ്കോയിൽ നിന്ന് ഉത്തരധ്രുവ മേഖലയിലെ ജയിലിലേക്ക് മാറ്റിയത്. കഠിനമായ സാഹചര്യങ്ങളിൽ ഏകാന്ത തടവിലായിരുന്നുവെങ്കിലും നവൽനി സമൂഹ മാധ്യമങ്ങളിലൂടെ പുടിനെതിരെ വിമർശനം തുടർന്നു. ജയിലിൽ കൃത്യമായ ചികിത്സയോ മരുന്നോ ലഭിക്കുന്നില്ല എന്ന് പലവട്ടം അദ്ദേഹം പരാതി നൽകിയിരുന്നു. അടുത്ത മാസം നടക്കുന്ന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ പുടിനെതിരെ വോട്ട് ചെയ്യണമെന്ന് കഴിഞ്ഞ 8 നൽകിയ വീഡിയോ സന്ദേശത്തിൽ ആഹ്വാനം ചെയ്തിരുന്നു. അഭിഭാഷകനായിരുന്ന നവൽനി 2008 റഷ്യൻ രാഷ്ട്രീയത്തിൽ ശ്രദ്ധേയനായി മാറുന്നത്. ഭരണകൂടത്തിലെ പ്രമുഖർ അഴിമതിയിലൂടെ അതിസമ്പന്നരായത് റഷ്യയുടെ ഇന്ധന സമ്പത്ത് കൊള്ളയടിച്ചാണെന്ന് സ്വന്തം ബ്ലോഗിലൂടെ വെളിപ്പെടുത്തിയാണ് റഷ്യൻ രാഷ്ട്രീയത്തിലെ പുടിൻ വിരുദ്ധ മുഖമായി തീർന്നത്. 2011 ആകുമ്പോഴേക്കും നവൽനിയുടെ അഴിമതി വിരുദ്ധ ഫൗണ്ടേഷന് യുവാക്കളുടെ വൻ പിന്തുണ ലഭിക്കുകയായിരുന്നു. 2013 മോസ്കോ മേയർ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് 2ാമതെത്തി. 2018 പുടിനെതിരെ മത്സരിക്കാൻ രംഗത്തിറങ്ങിയെങ്കിലും തിരഞ്ഞെടുപ്പ് വിലക്ക് നേരിട്ടു. പലവട്ടം വധശ്രമങ്ങൾ നേരിട്ട നേതാവാണ് നവൽനി. അഴിമതി വിരുദ്ധ സമരത്തിന് ജനകീയ പിന്തുണ ലഭിച്ചുവെങ്കിലും സർക്കാർ മാധ്യമങ്ങൾ പൂർണ്ണമായും നവൽനിയെ അവഗണിച്ചു. പുടിൻ ഒരിക്കലും നവൽനിയുടെ പേര് പരാമർശിച്ചതില്ല. പലവിധ കുറ്റങ്ങൾ ചുമത്തി പലവട്ടം ജയിലിലടയ്ക്കുമ്പോഴും സംഘടനാ നിരോധനമടക്കം രാഷ്ട്രീയ പ്രവർത്തനം തടയുന്ന നടപടികൾ എടുക്കുകയും ചെയ്തു. പുടിന്റെ റഷ്യയിൽ ജനാധിപത്യത്തിനു വേണ്ടി ഭയരഹിതനായി പോരാടിയ നേതാവാണ് എന്ന നിലയിലാണ് പാശ്ചാത്യ ലോകം നവൽനിയെ വാഴ്ത്തിയത്. കാണാനെത്തുന്ന അഭിഭാഷകർ വഴിയാണ് സമൂഹ മാധ്യമങ്ങളിൽ ജയിലിൽ നിന്ന് നവൽനി രാഷ്ട്രീയ സന്ദേശങ്ങൾ നൽകിയിരുന്നത്. സമൂഹ മാധ്യമത്തിൽ നവൽനിയെ 30 ലക്ഷം പേരാണ് പിന്തുടരുന്നത്. വാലന്റൈൻസ് ദിനത്തിൽ ഇൻസ്റ്റാഗ്രാമിലൂടെ ഭാര്യ യൂലിയയ്ക്ക് നൽകിയ സന്ദേശമായിരുന്നു അദ്ദേഹം അവസാനമായി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. ന്യൂസ് ഡെസ്ക്, മാഗ്നവിഷൻ.